എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കണം, ജനങ്ങൾക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാകണം. അത് കൂടുതൽ നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെട്ടു വരണമെന്നാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വിവിധപ്പെടുത്തുന്നത് അതാണ് വികസനമെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ്. അന്നം, വെള്ളം, മണ്ണ്, തൊഴിൽ, പാർപ്പിടം തുടങ്ങിയിട്ടുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം ഉപേക്ഷിച്ച്, അതെല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ എന്ത് വികസനം ഉണ്ടാകാനാണ്? ഭൗതിക ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കണം. പക്ഷെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചും അവരുടെ അന്നം മുട്ടിച്ചും അവർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി, അതിജീവനത്തിന് സാധ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി. അങ്ങനെ ഒരു വികസനം എന്തിനാണ്? അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ വികസന നയം എന്താണ്? ഒരു വശത്ത് ഹരിത കേരളത്തെ പറ്റി പറയും, മറ്റൊരു വശത്ത് ഈ പാടശേഖരങ്ങൾ മണ്ണിട്ട് മൂടുന്നതിനെക്കുറിച്ച് പറയും. ഈ രണ്ടും പൊരുത്തപ്പെട്ടില്ല. ഹരിത കേരളം പദ്ധതിക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പാടശേഖരങ്ങൾ സംരക്ഷിക്കുന്നതാണ് ഹരിത കേരളത്തിന് ആവശ്യം എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക്, തിരിച്ചറിവിലേക്ക് എന്തുകൊണ്ട് വരുന്നില്ല? അതൊക്കെ മൂടി വെക്കുകയാണ്. അപ്പോൾ ഹരിത കേരളം എന്ന് പറയുന്നത് വെറും മുദ്രാവാക്യമാണ്. ഹരിത കേരളം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പച്ചപ്പ് നിലനിർത്തണം, കുന്നും കാവും കുളവും പാടവും നദിയും ജലാശയങ്ങളും നീർത്തടങ്ങളും ഒക്കെ നിലനിർത്തണം. നിലനിർത്തിയെങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. ഈ പ്രദേശത്ത് മണ്ണിട്ട് നികത്തി ഇവിടെ വികസനം എന്നുള്ള പേരിൽ ഇതുപോലുള്ള നാഷണൽ ഹൈവേ ബൈപ്പാസുകളൊക്കെ നിർമ്മിച്ചാൽ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ്, ഇവിടുത്തെ ഭൂഗർഭ ജലവിധാനം താഴ്ന്നു പോകും, അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിൾ താഴും. 3 മീറ്റർ തണ്ട് കേരളത്തിലെ വാട്ടർ ടേബിൾ താഴ്ന്നിരിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ 43 നദികളും വറ്റി വരണ്ട് കുടിക്കാൻ വെള്ളമില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾ ബുദ്ധിമുട്ടും. ഇത് അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ്, ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ മേലാണ് ഈ വികസനം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഭരണഘടനാദത്തമായി ഉള്ള അവകാശങ്ങളുടെ മേലുള്ള കയ്യേറ്റമാണ്, കടന്നാക്രമണമാണ് വാസ്തവത്തിൽ ഇവിടെ ഈ മണ്ണിട്ട് നികത്തിക്കൊണ്ട് ഒരു വികസന പ്രക്രിയയ്ക്ക് സർക്കാർ മുതിരുന്നത്. അതുകൊണ്ട് എന്തൊക്കെയാണോ മാർസിസ്റ്റ് പാർട്ടി ആറന്മുളയിലെ പാടശേഖരങ്ങൾ നികത്തുന്നതിനെതിരെ പറഞ്ഞത്, അത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. അന്ന് വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും എം എ ബേബിയും തോമസ് ഐസക്കും ഒക്കെ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് പാടശേഖരങ്ങൾ മണ്ണിട്ട് നികത്താൻ പാടില്ല എന്ന് പറഞ്ഞതിന് എന്തൊക്കെ കാരണങ്ങളാണ് ഉന്നയിച്ചത്, ആ കാരണങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, പുതിയതായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഇവിടെ 2.5 ലക്ഷത്തോളം മാത്രമേ ഹെക്ടർ മാത്രമേ ഇവിടെ നെൽവയലുള്ളൂ. ഇന്ന് 5 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്.